ഗ്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ എല്ലാവരും കാത്തുകാത്തിരുന്ന LDC നോട്ടിഫിക്കേഷൻ ഇതാ വന്നിരിക്കുകയാണ്. ഇന്ന് തന്നെ വരുമെന്ന് പല ഗ്രൂപ്പുകളിലൊക്കെ ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇന്ന് തന്നെ LDC നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൂടുതൽ വിവരങ്ങൾ, എത്രയാണ് സാലറി സ്കെയിൽ, ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം, എത്രയൊക്കെയാണ് ഏജ് ലിമിറ്റ് തുടങ്ങിയ ഡീറ്റെയിൽ ആയിട്ടാണ് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഒരു ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല. PSC സംബന്ധമായ നിരവധി ഗ്രൂപ്പുകൾ നമുക്കുണ്ട്. ഗ്രൂപ്പിൻ്റെ എല്ലാം ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ LDC നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാര്യങ്ങൾ നോക്കിപ്പോവാം. LDC 2024 നോട്ടിഫിക്കേഷൻ വന്നു. യോഗ്യത SLC ആണ്, അതായത് മിനിമം യോഗ്യത SLC ആണ് പറയുന്നത്. SLC കൂടാതെ +2 ഡിഗ്രി, PG അങ്ങനെ ഏത് ഉയർന്ന ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും അപേക്ഷിക്കാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ് LDC എന്ന് പറയുന്നത്. ഇനി പ്രായപരിധി, ജനറൽകാർക്ക് 18 മുതൽ 36 വയസ്സ് വരെയാണ്. OBC മുതൽ 39 വയസ്സ് വരെ അപേക്ഷിക്കാം. SC ST 18 മുതൽ 41 വയസ്സ് വരെ അപേക്ഷിക്കാം. ഇതാണ് ഇതിൻ്റെ എന്താ പറയുക പ്രായപരിധിയായിട്ട് വരുന്നത്. സാലറി സ്കെയില് 26,500 മുതൽ 60,700 വരെയാണ് സാലറി സ്കെയിലിൻ്റെ വരുന്നത്. അപ്പോൾ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള സാലറി പാക്കേജ് തന്നെയാണ് LDC ഉള്ളത്. പിന്നെ ഇതിൻ്റെ അപേക്ഷിക്കാനുള്ള കാറ്റഗറി നമ്പർ 503/2023 ആണ്. എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഈ യോഗ്യതകളൊക്കെ ഉണ്ടെങ്കിൽ, ഈ ഏജ് ലിമിറ്റിലുള്ളവരാണെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾ ഈ ഒരു LDC വേണ്ടി അപേക്ഷിക്കേണ്ടതാണ്. കാരണം നിരവധി പോസ്റ്റുകൾ, നിരവധി ഒഴിവുകൾ, വേക്കൻസികൾ ഉള്ള ഒരു പോസ്റ്റാണ് LDC. PSCയുടെ ഏറ്റവും ഗ്ലാമറസ് പരീക്ഷകളിൽ ഒന്ന് തന്നെയാണ് LDC. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് പഠിച്ചു തുടങ്ങാത്ത ഉദ്യോഗാർത്ഥികൾ പഠിച്ചു തുടങ്ങുക. പരീക്ഷ ഏകദേശം മെയ് ആ ഒരു സമയമൊക്കെ ആകുമ്പോഴായിരിക്കും നടക്കുന്നത്. കൃത്യമായിട്ടുള്ള ഡേറ്റ് ജനുവരി മാസം PSC കലണ്ടറിൽ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഉടനെ തന്നെ PSC ഡേറ്റ് പറയുന്നതായിരിക്കും. അപ്പോൾ കൃത്യമായിട്ട് മെയ് ഒക്കെ ആകുമ്പോഴത്തേനായിരിക്കും എന്നൊരു കണക്ക് കൂട്ടലിൽ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു തുടങ്ങുക. പഠനം ആരംഭിച്ചവർ, പഠനം വേഗത്തിലാകുക, പഠിച്ചു തുടങ്ങാത്തവർ എത്രയും പെട്ടെന്ന് സിലബസ് എടുത്തു വെച്ച് തന്നെ പഠിച്ചു തുടങ്ങുക. ഇതിനകത്ത് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് പ്രിലിംസ് ഇല്ല എന്നുള്ള, ഒറ്റ പരീക്ഷ മാത്രമേ ഉള്ളൂ, പ്രിലിംസ് ഒഴിവാക്കിയിട്ടുണ്ട്. പ്രിലിംസ് ഇല്ല എന്ന് പറയുന്നത് വളരെയധികം ആശ്വാസകരമായിട്ടുള്ള ന്യൂസ് തന്നെയാണ്. അതുപോലെ കോമ്പറ്റീഷനും കൂടുതലായിരിക്കും. ഏകദേശം ഏറ്റവും കുറഞ്ഞത് ഒരു 10 ലക്ഷം പേരെങ്കിലും പരീക്ഷ എഴുതാനുണ്ടാകും. അതിനകത്ത് ആപ്ലിക്കേഷൻ 10 ലക്ഷം പേര് വച്ചാൽ പോലും നമ്മൾ കൺഫർമേഷൻ 10 ലക്ഷം പേരും വയ്ക്കാൻ സാധ്യതയില്ല. എങ്ങനെ പോയാലും കൺഫർമേഷനും വച്ചു കഴിഞ്ഞാൽ ഏകദേശം 8 ലക്ഷം പേരോളം പരീക്ഷ എഴുതാൻ സാധ്യതയുണ്ട്. 8 ലക്ഷം പേര് പരീക്ഷ എഴുതാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്തൊരു 4 ലക്ഷം പേരെങ്കിലും കൃത്യമായിട്ട് ഇതിനോട് പഠിക്കുന്നവരായിരിക്കും. അപ്പോൾ അത്രയും കോമ്പറ്റീഷൻ തന്നെ ഈ ഒരു ഫീൽഡിലുണ്ട്. പക്ഷേ വേക്കൻസി അതിനനുസരിച്ച് കൂടുതലാണ്. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു പോകുകയാണ് നിങ്ങൾക്ക് LDC നല്ലൊരു പോസ്റ്റ് സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ്. ഇതിനകത്ത് വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, LPUP LDC തമ്മിലുള്ള സിലബസിന് ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട്. അപ്പോൾ LPUP കൊണ്ട് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾ LDC വേണ്ടി ട്രൈ ചെയ്യേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ലിസ്റ്റ് തീർച്ചയായിട്ടും ഇടാൻ സാധിക്കും. ചിലപ്പോൾ 2 ലിസ്റ്റിലും വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ ടോപ്പിക്കിലുള്ള സിമിലാരിറ്റി ഉണ്ട്. അപ്പോൾ കൃത്യമായിട്ട് LDC നിങ്ങൾ അപ്ലൈ ചെയ്യുക, LPUP പഠിക്കുന്നവർ. ഇനി അപേക്ഷിക്കാനുള്ള അവസാന തീയതി January 3 വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാനുള്ള ഡേറ്റ് ഉണ്ട്. അപ്പോൾ 2024 January 3 വരെ ലാസ്റ്റ് ഡേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് ഒരു മാസത്തോളം അടുത്ത് തന്നെ അപേക്ഷിക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ എല്ലാവരും അപ്ലൈ ചെയ്യുക. അപ്പോൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് മറ്റു വീഡിയോയുമായി കാണാം. താങ്ക് യു സോ മച്ച്.